കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ജില്ലാ പഞ്ചായത്താണ് പത്തനംതിട്ട. ജില്ലയിലെ മുഴുവൻ നിയമസഭാ സീറ്റും കൈക്കലാക്കിയ ഇടതുമുന്നണിക്ക് ജില്ലാ പഞ്ചായത്തിൽ ഭരണം ഉറപ്പിക്കേണ്ടത് അനിവാര്യമാണ്. വർഷങ്ങളായി ഒപ്പം നിൽക്കുന്ന ഭരണം കൈവിടാതെ നോക്കേണ്ടത് UDFന് അഭിമാന പ്രശ്നവും ഭരണമെന്ന ലക്ഷ്യത്തോടെയാണ് BJPയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആകെ 16 സീറ്റ്. 5 മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 11 UDF ജയിച്ചു കയറിയപ്പോൾ 5 കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇടതുപക്ഷത്തിന്. പക്ഷേ കോന്നി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലയൊട്ടാകെ ചെങ്കടി പുതപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസവുമായാണ് ഇടതുപക്ഷം ഇക്കുറി ഗോതയിലിറങ്ങുന്നത്. ഇടതുപാളയത്തിലെത്തിയ ജോസ് കെ മാണി കേരള കോൺഗ്രസിന് ആവശ്യപ്പെട്ട 2 സീറ്റും തർക്കങ്ങളില്ലാതെ നൽകി. കോൺഗ്രസ് വിട്ടുവന്ന കോന്നിയൂർ PKയും കോന്നിയിൽ ഇടത് സ്ഥാനാർത്ഥിയാകും. മത്സരരംഗത്ത് ഒന്നിലധികം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും CPM കളത്തിലിറക്കി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന PB ഹർഷകുമാർ ഏനാത്ത് ഡിവിഷനിലും ഓമല്ലൂർ ശങ്കരൻ ഇലന്തൂരിൽ നിന്നും ജനവിധി തേടും. കൂടുതൽ സാധ്യത ഹർഷകുമാറിന്. ജില്ലാ പഞ്ചായത്ത് വഴി ലഭ്യമാവേണ്ടുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ ലഭ്യമാക്കാൻ യാതൊരു നടപടികളും സ്വീകരിക്കാത്ത ഒരു ജില്ലാ പഞ്ചായത്താണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തർക്കങ്ങളില്ലാതെയാണ് ഇക്കുറി UDF മത്സരിക്കാനൊരുങ്ങുന്നത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റുകൾ കൂടി പിടിക്കുകയാണ് ലക്ഷ്യം. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ളവരുടെ പട്ടികയിൽ മുന്നിൽ അടൂർ പ്രകാശിന്റെ വിശ്വസ്തൻ റോബിൻ പീറ്ററും KPCC സെക്രട്ടറി അനീഷ് വരിക്കണ്ണാമലയും. എ ഗ്രൂപ്പിന് മുൻതൂക്കമുള്ള ജില്ലയിൽ അനീഷ് വരിക്കണ്ണാമലയ്ക്ക് സാധ്യതയേറെ. ചെറുപ്പക്കാർക്കും വിജയസാധ്യത, ഇത് രണ്ടുമാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് യോജിക്കാനും കൂടുതൽ നമുക്ക് വിജയം കരസ്ഥമാക്കാനും ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെല്ലാം സജ്ജമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോന്നി ഉപതെരഞ്ഞെടുപ്പിലും നേടിയ വോട്ട് വിഹിതം കണക്കുകൂട്ടിയാണ് BJP ഇറങ്ങുന്നത്. ജില്ലാ പ്രസിഡന്റ് അശോകൻ കുളനടയും BDJS നേതാവ് പത്മകുമാറും മത്സരരംഗത്തുണ്ടാവും. ഭരണം പിടിക്കാൻ 3 മുന്നണികളും പ്രമുഖ നേതാക്കളെ തന്നെ ഇറക്കുകയാണ്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാറ്റിടത്തേക്കും വലത്തേക്കും വിശ. ഏതായാലും സാമുദായിക ഘടകങ്ങൾ കൂടി നിർണായകമാകുമെന്നുറപ്പ്. പത്തനംതിട്ടയിൽ നിന്നും പ്രസാദ് കുട്ടിപ്പുറത്തിനൊപ്പം ബിതിൻ M ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.